വനമാണ്, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പോലും ഒരാള് അറിഞ്ഞു അറിയുപോലുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ ഒരു സൈഡിലേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും. ഹായ് കൂട്ടുകാരെ, റിജോയ് അടിമാലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം. ഇന്നിപ്പോ വലിയ സന്തോഷമോ വലിയ ഭംഗിയായ സ്ഥലം കാണിക്കാനൊന്നുമല്ല നമ്മളൊന്ന് വന്നേക്കണേ. ഇപ്പൊ നമ്മള് കൊച്ചി മധുരൈ ദേശീയപാതയിലാണ് നിൽക്കുന്നത്. അതായത് നേര്യമംഗലം മുതൽ പോകുന്നത്, നേര്യമംഗലം മുതൽ അടിമാലി വരെ പോകുന്ന ഏറ്റവും റിസ്കി ആയ ഒരു വഴിയാണ്. ആ വഴിയുടെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കാരണം ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ ആയിട്ട് എടുത്ത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന്റെ സംഭവകരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇവിടെ അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നു. അതായത് റോഡ് ഭയങ്കരമായ നല്ല ടാറിങ്ങാണ്, നല്ല രസകരമായ വണ്ടി ഓടിക്കാനും നല്ല സ്പീഡ് വണ്ടി ഓടിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് സ്പീഡിൽ വരും. അപ്പോൾ പുറത്തുനിന്ന് വന്ന അതർ ജില്ലയിൽ നിന്ന് വന്ന ആൾക്കാർ താഴെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നല്ല വഴിയാണല്ലോ ഓർത്ത് കത്തിച്ചു വിട്ടു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെന്നാന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. വഴിയിൽ അപകടം പതുങ്ങിയിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരു ലോറിയാണ് ഇവിടെ മറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അടിമാലിക്കാരുണ്ടോ? ബാക്കി അടിമാലിക്കാരൻ പറയും. ഞാൻ ആദ്യം തന്നെ റിജോയ്ക്കൊരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. എന്നുവെച്ചാൽ വേറെ സ്ഥലത്തു നിന്ന് തന്നെ ആൾക്കാർക്കൊക്കെ നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം. ഈ റോഡ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊരു ചെറിയൊരു അവയർനെസ് പോലത്തെ ഒരു കാര്യമായിട്ടാണ് റിജോയ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല റബ്ബറൈസ് ടാറിങ് ആണ്, ഫോറസ്റ്റ് ആണ്, നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല വണ്ടിയൊക്കെ തകർത്ത് കണ്ട് ചവിട്ടി പുറത്തേക്ക് വിടാം. അപ്പോൾ അങ്ങനെ ചവിട്ടി പുറത്തേക്ക് വിടും. അപ്പോൾ നമ്മുടെ ഈ ഇതിനകത്ത് ഒത്തിരി വളവും തിരിവുണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു 100 മീറ്റർ ആയിരിക്കും മാക്സിമം സ്ട്രേറ്റ് റോഡ് നമുക്ക് കിട്ടുക. ഈ 100 മീറ്റർ കിട്ടിക്കഴിയുമ്പോഴേക്കുള്ള മുന്നിൽ ലോറിയോ വേറെ ബസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ആ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ഓവർ നമ്മുടെ ആ ശ്രദ്ധ കുറവ് മൂലം മറ്റുള്ളവരിന് ഒരുത്തനും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇന്നലെ വന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ വന്നത്. എന്നുവെച്ചാൽ ഈ സ്ട്രൈറ്റ് റോഡ് ഇവിടുന്ന് ഒരു ചെറിയൊരു ടാറ്റ കേസോ എന്തിനും കണ്ടൊരു ബസ്സും കണ്ട് ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണ്. അങ്ങനെ വന്ന് കഴിയപ്പോഴേക്കും അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന നാഷണൽ പെർമിറ്റ് നേരെ വന്നത് സൈഡ് ഒതുക്കി, റോഡിൻ്റെ സൈഡ് ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ, അന്നേരമാണ് ശരിക്കും അവൻ പെട്ടുപോകുന്നത്. ആ സൈഡ് ഒതുക്കിയപ്പോൾ റോഡിൻ്റെ സൈഡ് ആ ടാറിങ് എഡ്ജിൽ നിന്ന് ഇറങ്ങിയില്ല, ടാറിങ്ങിൻ്റെ സൈഡ് വെച്ചിട്ട് അങ്ങ് ഇടിഞ്ഞു പോയി. ആ ഇടിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി നേരെ താഴേക്കും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കാടൊക്കെ ഇതുകൊണ്ട് ഇവിടെ ഫുള്ള് കാട് പോലെ ഈറ്റയൊക്കെയാണ് ഫുള്ള് കയറിക്കണേ. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഈ റോഡിൻ്റെ പ്രശ്നം ഈ താഴേക്ക് എന്തോരം താഴ്ച ഭീകരത മനസ്സിലാവില്ല. അപ്പം ആ വണ്ടി പോയി കഴിഞ്ഞിട്ട് വണ്ടിയുടെ ഇതൊക്കെ ഞാൻ താഴേക്കൊക്കെ ഇറങ്ങി നോക്കിയപ്പോഴാണ് നമുക്ക് ശരിക്കും ഭീകരത മനസ്സിലാവുന്നത്. ആ വണ്ടിയുടെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകയാണ് കുത്തനെ ചെരിഞ്ഞു കിടക്കുന്നത്, എല്ലാം ഒട്ടുമിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സൈഡിലെ ബാരിക്കേഡ് കാര്യങ്ങളെല്ലാം സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ബൈക്കോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ തട്ടിയാൽ നിൽക്കാനുള്ള ബലമൊക്കെ അതിനുള്ളൂ. ഇപ്പോൾ റോഡിന് വികസനം ഇല്ലാതൊന്നും പറയണില്ല, വികസനമൊക്കെ നന്നായിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലം റോഡ് അടിപൊളിയായിട്ട് പണിതു വരണ്ട്. പക്ഷേ നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം നമ്മൾ കാരണം മറ്റുള്ളവരിന് ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ തന്നെ ഓർത്തേതെന്നുവെച്ചാൽ ഒരു 60 കിലോമീറ്റർ 70 കിലോമീറ്റർ സ്പീഡിലാണ് ഈ വഴിക്ക് കയറണത്. ഒരു കാരണവശാലും ഈ വഴിക്ക് അങ്ങനത്തെ ഒരു സ്പീഡ് കയറേണ്ട ഒരു സ്ഥലമല്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കയറി പോവാം. ഒന്നാമത്തെ കേസ് വനമാണ്, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പോലും ഒരാൾ അറിയുപോലുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ ഒരു സൈഡിലേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മറിഞ്ഞു കാണി പോയി കഴിഞ്ഞാണല്ലോ നമ്മൾ ഒരു കാരണവശാലും ആള് പോലും അറിയില്ല. മഴയൊക്കെ ഉണ്ടെങ്കിലോ, തലോസിൻ്റെ രാത്രി മഴയൊക്കെ ആണെങ്കിൽ മരത്തിന്റെ കമ്പുകൾ അല്ലെങ്കിൽ വേര് ഈ മരത്തിൽ നിന്ന് തൂങ്ങി കിടക്കുന്ന വള്ളികളൊക്കെ ഉണ്ട്, അതൊക്കെ താഴേക്ക് തൂങ്ങി കിടക്കാനൊക്കെ ചാൻസ് ഉള്ളത്. നമ്മള് വളവൊക്കെ വീശി കയറി വന്നു കഴിഞ്ഞല്ലോ മെയിൻ ഗ്ലാസ് അടിച്ചു. എല്ലാരും വളരെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നിങ്ങൾ എന്നാണ് കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തു നമുക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ? ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ വണ്ടി ഓടിക്കാനായിട്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ആ കാഴ്ചകൾ കാണാം. അയ്യപ്പോളോ എന്നെ പോക്കാൻ ആൾക്കാർ പോണെന്നറിയോ? ആരും പറ്റം പറഞ്ഞിട്ട് ആരുമുണ്ടോ? വണ്ടിക്കാരെല്ലാം വെച്ച് കീറിയാ പോണോ, ഒരു രക്ഷയില്ല. എന്നെ സ്പീഡിലാ പോണെന്നറിയോ? അത് തന്നെ ഒരു അപകടത്തിന് ഭയങ്കര കാരണമാവും. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ നോക്കിയാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള റോഡൊന്നുമല്ല ഇത്, കണ്ടോ? ഇവിടെ നോക്കിയേ, ഒരു കുഴപ്പമില്ലാത്ത റോഡുകളാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവണം നിങ്ങൾക്ക്, കുറച്ച് താഴോട്ട് എന്നാലും അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ കാര്യം പറഞ്ഞാൽ ഈ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ടോ? പക്ഷെ അതൊക്കെ തകർന്നാണ് പോയത്. അപ്പോൾ നമ്മുടെ
ഈ ലോറി ഓടിച്ചുകൊണ്ട് വന്ന അണ്ണനാണത്. അണ്ണന്റെ പേരെങ്ങനെയാണ്? മുരുകൻ. മുരുകൻ അണ്ണന്റെ സ്വന്തം വണ്ടിയാണത്? സ്വന്തം വണ്ടി. സ്വന്തം വണ്ടി. അത് എന്നാ സംഭവിച്ച ശരിക്കും അവിടെ? റോഡിന്റെ കട്ടിങ് ചേർത്താണോ നിർത്തിയത്? ഒരിക്കലും അങ്ങനെ ഒരു ഭീകരത തോന്നില്ല അവിടെ. റോഡ് കട്ടായി. അപ്പൊ നിങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു? അണ്ണൻ മറ്റും അയ്യോ. അപ്പൊ അണ്ണൻ എപ്പഴാ ചാടിയ വണ്ടിക്ക്? വണ്ടി ഒരു പൾട്ടി അടിച്ച ഉടനെ അപ്പുറം അപ്പി അടുത്തായി വലിയ എന്തായാലും വണ്ടി മൊത്തം പ്രശ്നമായില്ല. വണ്ടി വണ്ടി പോരാൻ പോയി. വണ്ടി പോയി. എഞ്ചിനീയർ എല്ലാം പോയി. എല്ലാം ടോട്ടൽ ലോസ് ആയി പോയി. പിന്നെ അടിച്ച് വണ്ടി എപ്പടി ഏറ്റും? ഇത് ക്രെയിൻ വണ്ടി വെച്ച് കണ്ടിച്ചു കയറണം അല്ലേ? ഓക്കെ അണ്ണ. അപ്പൊ അണ്ണൻ എന്നാ പറയാനുള്ള? എന്താ റോഡിൽ വണ്ടി ഓടിക്ക ഓട്ടുമ്പോ? വണ്ടി ഒന്നും പറയാനില്ല. വരുന്ന വണ്ടി കറക്റ്റാ വന്നാ പോലെ ഓവർടേക്ക് വന്ന് ചെയ്യ വണ്ടി വേറെ വണ്ടി കറക്റ്റാ വന്നാ വര വണ്ടി സൈഡില് ഓവർടേക്ക് പണി വന്നിടാറ്. അപ്പൊ ഓവർടേക്ക് പണി വരുമ്പോ നമ്മ വണ്ടി ക്രാഷ് ആയിരുന്നു. ഓ അവിടെ വന്നാത്തൊരു വീതി കുറവാല്ലേ? അപ്പടിങ്ങോട് വണ്ടി കീഴെ ഇറങ്ങാറ്. പുറത്തുനിന്ന് വരെ തന്നെ ആൾക്കാർക്ക് ഒന്ന് ഈ വഴി ഇങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഹായ് കൂട്ടുകാരെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വരുമ്പോൾ രാത്രിയൊക്കെ വരുന്നെങ്കിൽ ഡിം അടിച്ചു കൊടുക്കുക, ഇച്ചിരി സ്പീഡ് കുറച്ച് പോവുക. നമ്മൾ വളരെ സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്യാൻ പോയിട്ട് ഒരു ദുരിതമായിട്ട് തിരിച്ചു പോകാതിരിക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അതായത് ഭയങ്കര മോശം റോഡുകളാണ്. നമുക്ക് അറിയാവുന്നവർക്ക് പോലും വണ്ടികൾ അതിനെതിരെ കയറി വരുമ്പോൾ തിരക്കൊക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. അറിയാവുന്നവർക്ക് പോലും ഭയങ്കര പാടാണ് ആ സമയത്ത് വണ്ടി ഓടിക്കാൻ. അപ്പം എല്ലാവരും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ.